സോ ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്നുള്ളത് നിങ്ങളെ തമ്പ്നെയിൽ തന്നെ കണ്ട് മനസ്സിലായി കാണും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു ടോപ്പിക്കിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാം. നിങ്ങൾ ഓൾറെഡി പല വലിയ സ്ട്രീമേഴ്സ് ആണെങ്കിൽ പോലും, കൊച്ചു കൊച്ചു ചെറിയ സ്റ്റാർട്ടിങ് സ്ട്രീമേഴ്സ് ആണെങ്കിൽ പോലും, പലരുടെ ചാനൽ ചെല്ലുമ്പോൾ രണ്ട് ചാനലുകളിൽ എപ്പോഴും അതിനകത്ത് മോഡറേറ്റേഴ്സ് ആയിരിക്കും. നമ്മുടെ ആ രണ്ട് ചാനലുകൾ എപ്പോഴും ആ ഒരു സ്ട്രീമേഴ്സിൻ്റെ ചാറ്റിൽ ഇങ്ങനെ ഓരോന്നിങ്ങനെ എന്താണ് സ്പാം ചെയ്തുകൊണ്ടേയിരിക്കും ഓരോ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും തോന്നുന്ന ഒരു സ്വാഭാവികമായ ഡൗട്ടാണ് അതൊരു എന്താണ്, നമ്മൾ സാധാരണ നമ്മൾ യൂട്യൂബിലൊക്കെ അക്കൗണ്ട് തുടങ്ങുന്ന പോലെ ഏതെങ്കിലും ആൾക്കാരാണോ ഏതെങ്കിലും ആളുടെ ചാനലാണോ എന്നുള്ളത്. മിക്കവാറും ഈ രണ്ട് ചാനലിൽ മിക്കവാറും ഏകദേശം 2 മില്യൺസോളം സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്ലിയർ ആയിട്ട് എനിക്കറിയില്ല. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരിക്കലും ഒരാൾ നടത്തിക്കൊണ്ടുവന്നൊരു ചാനലല്ല. ഇത് മേ ബി ഒരു പ്രോഗ്രാം ബേസ് ചെയ്ത് സിസ്റ്റത്തിൽ ചെയ്തു വെച്ചേക്കുന്ന എന്തോ ഒരു സംഭവമാണ്. അത് നമ്മളാണ് കൺട്രോൾ, നമ്മുടെ ചാനലിൽ എന്ത് വേണമെന്നുള്ളത് നമ്മളാണ് കൺട്രോൾ ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. നമ്മുടെ ചാനലിൽ അവരെന്ത് ചെയ്യണം, ആ ഒരു മോഡറേറ്റർ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മളാണ് കൺട്രോൾ ചെയ്യുന്നത്. സോ നമുക്ക് ഈ ഒരു ചാനലൊരിക്കലും, അതായത് ഈ രണ്ട് ചാനലൊരിക്കലും ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മളെ പോലെ ഇപ്പം INV ബ്രെയിൻ എന്നുള്ളൊരു ചാനൽ ഞാൻ കൊണ്ടുപോകുന്ന കണക്കൊരു വ്യക്തി കൺട്രോൾ ചെയ്ത് പോകുന്നേ അല്ല എന്നതാണ് ഒരു സത്യം. അപ്പോൾ പലർക്കും ഉള്ളൊരു ഡൗട്ടാണത്. പലരും ഒരാളെന്തൊരു ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ, ഞാൻ വിചാരിച്ചിരുന്നത് ഒരു ഏതോ ആരോ വലിയ എന്തോ ഒരു ചാനലെങ്ങാണ്ടാണ് ആരോ ആണെന്നാണ് വിചാരിച്ചിരുന്നത് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ചിലവരൊക്കെ. സോ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. എന്തായാലും നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ഈ രണ്ട് ചാനലിലെ പേരെന്ന് വെച്ചാൽ സ്ട്രീം ലാബ്സും നൈറ്റ് ബോട്ടും എന്നാണ്. ഓൾറെഡി നിങ്ങൾ തമ്മിൽ കണ്ടു കാണും, സോ ടൈറ്റിലും കണ്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ കൂടുതൽ അതിനെപ്പറ്റി ദീർഘിപ്പിച്ച് വെറുതെ ഒരു കുളമാക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം, വിഷയം നമ്മളെ മെയിൻ സബ്ജക്റ്റിലേക്ക് പോവാം. വേറൊന്നുമല്ല, ഒരുപാട് പേർക്ക് ഇപ്പോൾ പുതിയതായിട്ട് സ്ട്രീം സ്റ്റാർട്ട് ചെയ്താണെങ്കിൽ പോലും, നിലവിൽ സ്ട്രീം കണ്ടിന്യൂ ചെയ്ത് പോകുന്നവർക്കാണെങ്കിൽ പോലും, ചിലവർക്ക് ഈ നൈറ്റ് ബോട്ടും സ്ട്രീം ലാബ്സും അവരുടെ സ്ട്രീമിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നറിയാത്ത ഒരുപാട് പേര് പലരുമുണ്ട്. സോ അത് നമ്മൾ എൻ്റെ സ്ട്രീമിൽ തന്നെ ചോദിക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ് ഇങ്ങനൊരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്യേണ്ടത്, ഈ സ്ട്രീം ലാബ്സിൻ്റെ കാര്യം ഞാൻ ലാസ്റ്റ് പറയാം, അത് വേറൊന്നും കൊണ്ടല്ല. സ്ട്രീം ലാബ്സിൻ്റെ അവസാനം ഒരു സ്പെഷ്യൽ കാര്യം പറയാനുണ്ട്. അത് നമ്മുടെ ആ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആ ഒരു കാര്യം അവസാനം പറഞ്ഞെങ്കിലേ പറ്റും. സോ തീർച്ചയായിട്ടും എല്ലാവരും ഒരു വീഡിയോ ഒന്നും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. സോ എന്തായാലും നമുക്ക് ആദ്യമേ നമ്മുടെ നൈറ്റ് ബോട്ടിൻ്റെ കാര്യം തന്നെ പോകാം. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ക്രോം എടുക്കുക, അതിൽ നൈറ്റ് ബോട്ടെന്ന് വെറുതെ ഒന്ന് സെർച്ച് ചെയ്യുക. നൈറ്റ് ബോട്ടെന്ന് വെറുതെ ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നൈറ്റ് ബോട്ടിൽ ഫസ്റ്റിൽ കാണുന്ന നൈറ്റ് ബോട്ട് എന്ന് പറഞ്ഞ ഈ ഒരു ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൺ ആക്കുക. ഓൺ ആക്കുമ്പോൾ അതിനകത്ത് കിട്ടുന്നത് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഡെസ്ക്ടോപ്പ് സൈറ്റിലേക്ക് ഒന്ന് ആക്കുക. ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്കേണ്ട ആവശ്യമില്ല, എങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ പേര് മൊബൈലിലാണ് ചെയ്യുന്നത്. ഇപ്പം ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്കി ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നിയുകൊണ്ട് ഞാൻ ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്കിയാണ്. ഈ ഡെസ്ക്ടോപ്പ് സൈറ്റ് തന്നെ നിങ്ങൾക്ക് സിസ്റ്റം ഉള്ളവർക്ക് സിസ്റ്റത്തിൽ ചെയ്യാനും കൂടെ എളുപ്പത്തിൽ അതിൻ്റെ ഇതിലും കൂടെ തന്നെയാണ്. സോ അതിനകത്തൊരു മാറ്റവും കാണില്ല നമ്മൾ സിസ്റ്റത്തിൽ ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്കി ചെയ്യുന്നത്. നിങ്ങൾക്കും ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്കി തന്നെ ചെയ്യാം, അതാണ് കുറച്ചും കൂടെ എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. സോ ഡെസ്ക്ടോപ്പ് സൈറ്റ് ആക്കുക, അതിന് ശേഷം ലോഗിൻ കൊടുക്കുക. ഞാൻ ഓൾറെഡി സൈൻ ഇൻ ചെയ്തിട്ടുള്ളതാണ്. ലോഗിൻ കൊടുക്കുക, ഞാൻ ലോഗിൻ വിത്ത് യൂട്യൂബ് കൊടുക്കുകയാണ്. ഇതെൻ്റെ നൈറ്റ് ബോട്ട് സെറ്റപ്പ് ചെയ്യാനുള്ള ഇതിലേക്കാണ് പോകുന്നത്. സോ എൻ്റെ ചാനൽ ഏതാണോ ആ ഒരു ഇമെയിൽ ഐ ഡി കൊടുത്ത് ഇതിനകത്ത് ലോഗിൻ ചെയ്യുക. അത് കണക്കാണ് നിങ്ങളുടെ ചാനൽ, നിങ്ങൾക്ക് നിങ്ങളുടേതായ ചാനലുണ്ടല്ലോ, ആ ചാനലിതായിരിക്കണം ലോഗിൻ ചെയ്യുന്നത്. ആ ചാനലിൻ്റെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡ് ഉപയോഗിച്ചായിരിക്കണം തീർച്ചയായിട്ടും ലോഗിൻ ചെയ്യുന്നത്. അല്ലാതെ മറ്റൊരു ചാനലിൻ്റെ ലോഗിൻ ഐ ഡിയും പാസ്വേഡ് ഉപയോഗിച്ച്, അതായത് നിങ്ങൾക്ക് ഇപ്പം ഓരോരുത്തർക്ക് ഒരുപാട് ഒന്നിൽ കൂടുതൽ ഇമെയിൽ ഐ ഡീസ് ഉള്ള ആൾക്കാരുണ്ട്. സോ അതുകൊണ്ടാണ് അങ്ങനെ പറയാം. നിങ്ങളുടെ ചാനലിൻ്റെ ഇമെയിൽ ഐ ഡി ഏതാണോ തീർച്ചയായിട്ടും ആ ഇമെയിൽ ഐ ഡിയും പാസ്വേഡ് ഉപയോഗിച്ച് വേണം ലോഗിൻ ചെയ്യാൻ. അതിനുശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ഇപ്പോൾ ലോഗിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഓക്കെ, ലോഗിൻ ആയി കഴിഞ്ഞു. ലോഗിൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കിപ്പോൾ ഉള്ള ഒരു ഡൗട്ടുണ്ട്, കാരണം എല്ലാവർക്കും എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യവുമാണ്. ഈ നമ്മൾ സ്പാം ചെയ്യുന്ന നൈറ്റ് ബോട്ട്, ഇപ്പം ഒരു നൈറ്റ് ബോട്ട് അല്ലെങ്കിൽ സ്ട്രീം ലാബ്സ് ഇത്ര നേരം കഴിഞ്ഞ് ഓരോ മെസ്സേജുകൾ ഇങ്ങനെ സ്പാം ചെയ്യും. ഇപ്പോൾ ഹായ് ഗൈസ് വെൽക്കം ടു ദ സ്ട്രീം, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു വീഡിയോയുടെ ലിങ്ക്, അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക്, ഞാനിപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സ്ട്രീമിൽ കൊടുത്തേക്കുന്നത്. നൈറ്റ് ബോട്ടിൻ്റെ സ്പാം നൈറ്റ് ബോട്ടിൻ്റെ അടുത്തും സ്ട്രീം ലാബ്സിൻ്റെ അടുത്തും കൊടുത്തേക്കുന്നത്.
സോ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക്, ഇതൊക്കെ നമുക്ക് എങ്ങനെ സ്പാം ചെയ്യാം എന്നുള്ളതാണ് അടുത്തത് കാണിക്കാൻ പോകുന്നത്. സോ ഇതിപ്പം നിങ്ങൾ ഇത് ഇത്രയേ ഉള്ളൂ, ഇത്രയും ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഓക്കെ, അത് ലാസ്റ്റിലേക്ക് പറയാം. ജസ്റ്റ് ഇതിനകത്ത് ഏതാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതിലിപ്പോൾ കമാൻഡ്സ് എടുത്ത് കഴിഞ്ഞാൽ കസ്റ്റം കമാൻഡ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കമാൻഡ്സ് എന്തായാലും കൊടുക്കുന്നില്ല, അത് വേറൊന്നുമല്ല, അത് മറ്റേ നമ്മുടെ ഒരാൾ വന്ന് ഹായ് അടിക്കുമ്പോഴും ഡിവൈസ് എക്സ്ക്ലമേഷൻ മാർക്ക് ഡിവൈസ് എന്നൊക്കെ അടിക്കുമ്പോൾ നമുക്ക് ഡിവൈസ് ചെയ്യാനും ഹായ് ഒക്കെ ആയിരുന്നും, അതിപ്പോൾ വേണമെന്നില്ല, തൽക്കാലം ഞാൻ അത് പറയുന്നില്ല. ജസ്റ്റ് അത് നിങ്ങൾക്കത് മനസ്സിലാക്കാമെന്നേ ഉള്ളൂ. ഞാൻ ഇതിലേറ്റവും നിങ്ങൾക്ക് കാണാം, ഡാഷ്ബോർഡ് കമാൻഡ്സ് ഗീവേസ് ലോഗ്സ് റെഗുലർ സോങ് റിക്വസ്റ്റ് സ്പാം പ്രൊട്ടക്ഷൻ ടൈമേഴ്സ്. ഇതിൽ ടൈമർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ടൈമർ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇതെല്ലാം നിങ്ങൾക്ക് കാണാം, ഇവിടെ എന്തൊക്കെയാണോ കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ എൻ്റെ വാട്സപ്പ് ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു ഹെഡിങ് മാത്രമാണ്, സബ്സ്ക്രൈബേഴ്സ് എന്ന് റോഡ് ടു 1.5K സബ്സ്ക്രൈബേഴ്സിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. സോ അതിനുവേണ്ടി എല്ലാവരും സബ് ചെയ്തും ഷെയർ ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്നവരും കൂടെ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. സോ അതിനുശേഷം പിന്നെ ഹൈ എവരിവൺ, വെൽക്കം ടു സ്ട്രീം. സ്ട്രീം ഈസ് 30 സെക്കൻഡ് ഡിലേ, അത് നമ്മുടെ റൂം മാച്ച് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ഡിലേ ഇടുന്നതാണ്. സോ അതൊക്കെയാണ് ഞാൻ ഇപ്പോൾ കൊടുത്തെങ്കിൽ ടൈമേഴ്സ്. ഇതിനകത്ത് നിങ്ങൾ എത്ര ടൈമേഴ്സ് വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എന്തെങ്കിലും ടൈമർ ആഡ് ചെയ്ത് കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് നിങ്ങൾക്കൊരു ആഡ് സിമ്പൽ താണ്ട് ഇവിടെ ഒരു ആഡ് ഒരു പ്ലസ് സിമ്പൽ വെച്ചൊരു ആഡ് സിമ്പൽ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നെയിമിൻ്റെ സ്ഥാനത്ത് എന്തെങ്കിലും ഒരു, ഇപ്പം ഞാൻ ബ്രെയിൻ എന്ന് തന്നെ കൊടുക്കുകയാണ്, ബ്രെയിൻ എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ ഇപ്പം എനിക്കിപ്പം മറ്റൊരു ചാനലുണ്ടെന്ന് ചോദിച്ചോ, മറ്റൊരു വ്ളോഗിങ് ചാനലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പോ ലിങ്കോ ഇൻസ്റ്റഗ്രാമോ അങ്ങനെ എന്തെങ്കിലും ആകട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കമൻ്റാണോ അവിടെ കൊടുക്കേണ്ടത്, ആ അല്ലെങ്കിൽ എന്ത് കമൻറ്റിൽ എന്താണ് അവിടെ സ്പാം ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്കിപ്പം ജസ്റ്റ് ചുമ്മാ ഞാൻ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുകയാണ്, ഈ ടൈപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് അവിടെ കമൻറ്റ് ആ ഒരു സ്പാമിങ് ആയിട്ട് അവിടെ വരും, നിങ്ങളുടെ സ്ട്രീമിൽ വരും. അതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ മറ്റൊരു യൂട്യൂബ് ചാനലിൻ്റെ അല്ലെങ്കിൽ വാട്സപ്പിൻ്റെയോ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ലിങ്ക് ഇൻസ്റ്റഗ്രാമിൻ്റെ ഒക്കെ ലിങ്ക് പേസ്റ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് അവിടെ നിന്ന് ഇൻസ്റ്റഗ്രാം ലിങ്ക് എന്ന് വെച്ചതിന് ശേഷം പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. സോ ഇൻസ്റ്റഗ്രാം ലിങ്ക് അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഇങ്ങനൊരു ഇത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് അവിടെ ഒരു എന്താണ് ഒരു ജസ്റ്റ് ഒരു ഹൈഫൺ ഇട്ടിട്ട് നിങ്ങൾക്ക് ആ ലിങ്ക് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അവിടെ കമൻറ്റ് ചെയ്യേണ്ടതെന്നുള്ള അവിടെ കമൻറ്റ് ചെയ്യാം. അത് കണക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ അതിന് ഇൻ്റർവൽ സെറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും, അതായത് എത്ര മിനിറ്റ് കഴിഞ്ഞ് അല്ലെങ്കിൽ എത്ര ലൈൻ കഴിഞ്ഞാണ് അതായത് നമ്മളിപ്പോൾ ഒരാൾ, ഇപ്പം ഞാൻ ഒരു സ്ട്രീമറിൻ്റെ ഇതിൽ പോയിട്ട് എനിക്ക് ഞാൻ ഒരു മെസ്സേജ് ഇടുകയാണ്. അപ്പോൾ ഞാനൊരു മെസ്സേജ് ഇട്ടു, രണ്ട് മെസ്സേജ് ഇട്ടു, മൂന്ന് മെസ്സേജ് ഇട്ടു. മൂന്ന് മെസ്സേജ് ചെയ്തതിന് ശേഷം അതായത് മൂന്ന് ലൈൻ, അപ്പോൾ ഞാൻ തന്നെ ഇടണമെന്നില്ല, ഇപ്പം ഞാൻ ഒരു ചാറ്റ് ഇടുന്നു, അത് തൊട്ട് പുറകെ മറ്റൊരാൾ ചാറ്റ് ഇടുന്നു, എൻ്റെ തൊട്ട് പുറകെ ഒരു മറ്റൊരാൾ ചാറ്റ് ഇടുന്നു. അപ്പം ഞാനിവിടെ മൂന്ന് ലൈനാണ് കൊടുക്കുന്നതെങ്കിൽ ആ മൂന്ന് ലൈൻ കഴിയുമ്പോൾ നമ്മുടെ ഈ കമൻറ്റ് എന്താണ് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന കമൻറ്റ്, ആ കമൻറ്റ് അവിടെ വരും, അല്ലെങ്കിൽ ഇത്ര മിനിറ്റ് കഴിഞ്ഞ് വരും. അതാണ് ഇൻ്റർവൽ എന്ന് പറയുന്നത്, ഇത്ര മിനിറ്റാണ്. ഞാനിപ്പോൾ 6-ഉം 5-ഉം മിനിറ്റൊക്കെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. 5 മിനിറ്റാണ് തോന്നുന്നത് ഏറ്റവും ലോസ്റ്റ്, അതായത് 5 മിനിറ്റാണ് ഏറ്റവും ലോസ്റ്റ്. അതിനുശേഷം അങ്ങോട്ട് നിന്ന് കൂട്ടി എത്ര ആണെങ്കിലും കൊണ്ടുപോകാം. 1 മണിക്കൂർ വരാമെന്ന് തോന്നുന്നു, 60 മിനിറ്റ്സാണ്, അതെ 60 മിനിറ്റ്സാണ്. സോ 5 മിനിറ്റ്, 2 മിനിറ്റ്, 7 മിനിറ്റ്, 6 മിനിറ്റ് ഇതൊക്കെയാണ് ഞാൻ സെറ്റ് ചെയ്യാറുള്ളത്. സോറി 2 മിനിറ്റ് ഇല്ല, 5 മിനിറ്റ് അങ്ങോട്ട്, 7 മിനിറ്റ്, 6 മിനിറ്റ് ഇതൊക്കെയാണ് സെറ്റ് ചെയ്യാറുള്ളത് നൈറ്റ് ബോട്ടിൽ. അതേപോലെ ലൈൻസ് നിങ്ങൾക്ക് 2, 3, 4, 5, 6, 12 ഇങ്ങനെ എത്ര ലൈൻസ് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കമാൻഡ് വരേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങളിവിടെ ജസ്റ്റ് ഒന്ന് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിവിടെ, സോറി ഞാനിവിടെ ഒന്നും അടിക്കാത്തതുകൊണ്ട് വന്നിട്ടില്ല, എന്തെങ്കിലും അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സബ്മിറ്റ് കൊടുക്കുകയാണ്. ഓക്കെ, സബ്മിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ സ്ട്രീം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ബ്രെയിൻ എന്ന് അടിച്ചേക്കുന്ന ഏറ്റവും ലാസ്റ്റ് കമൻറ്റ് നിങ്ങൾക്ക് കാണാമല്ലോ. സോറി, ലാസ്റ്റ് കമൻറ്റ് അല്ല, സെക്കൻഡ് ലാസ്റ്റ് കമൻറ്റ്, അത് അനേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ അത് അനേബിൾ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് ഈ ഒരു കമൻറ്റ് ഇപ്പം ഇവിടെ ഞാൻ വെറുതെ ചുമ്മാ അടിച്ചേക്കാണ്, ഈ ഒരു സാധനം എന്തായാലും ഞാൻ എൻ്റെ സ്ട്രീമിൽ ഒന്ന് സ്പാം ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ടൈമർ സെറ്റ് ചെയ്യുന്നത്. സോ ഈ ഒരു ടൈമറാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഓരോ സ്ട്രീമേഴ്സിൻ്റെയും ഇതിൽ വെൽക്കം ടു സ്ട്രീം അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം ലിങ്ക് അല്ലെങ്കിൽ ചാറ്റ് അല്ലെങ്കിൽ എക്സ്ക്ലമേഷൻ മാർക്ക് ഡിവൈസ് എന്ന് അടിക്കുമ്പോൾ ഡിവൈസ് വരുന്നത് നമ്മുടെ കമാൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഡാഷ്ബോർഡ് തൊട്ട് താഴെ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ട് കിടക്കുന്ന കമാൻഡ്സിലാണ് അതൊക്കെ സെറ്റ് ചെയ്യുന്നത്. അത് തൽക്കാലം ഞാൻ കാണിക്കുന്നില്ല, ഞാനത് സെറ്റ് ചെയ്തിട്ടില്ല. സോ
അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഇതിപ്പോൾ ടൈപ്പ് ചെയ്ത് വെച്ചേക്കാണ്, നിങ്ങൾക്കിപ്പോൾ അത് വേണ്ട എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് അവിടെ ഡിസേബിൾ കൊടുക്കുക. അതായത് നിങ്ങൾക്ക് ഇന്നത്തെ സ്ട്രീമിൽ അത് വേണ്ട, ഇനി അങ്ങോട്ടുള്ള സ്ട്രീമിൽ വേണം, അതുകൊണ്ട് ഡിലീറ്റ് ചെയ്യാനും പറ്റുന്നില്ല. സോ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഡിസേബിൾ കൊടുക്കാം. സോ രണ്ട് പ്രാവശ്യം ക്ലിക്ക് ചെയ്തപ്പോൾ എനേബിൾ ആയിപ്പോയി. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്തിടാം. ഡിസേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ഒരു കമാൻഡ് ഒരിക്കലും നിങ്ങളുടെ സ്ട്രീമിൽ വരില്ല എനേബിൾ ആക്കുന്നത് വരെ. സോ അതിനുശേഷം നിങ്ങൾക്ക് അതൊരിക്കലും വേണ്ടാന്നുള്ളതാണ്. എനിക്കിപ്പോൾ എന്തായാലും ഇത് വേണ്ട, ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ടൈപ്പ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഞാൻ ഡിലീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. സോ ഇത്രയാണ് നമ്മുടെ ഈ കമാൻഡ് എന്ന് പറഞ്ഞ സെക്ഷനിൽ വരുന്നത്. അതേപോലെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ ഒരു നൈറ്റ് ബോട്ടിനെ നിങ്ങളുടെ ഇത്രയും കാര്യങ്ങൾ സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ പോവുക. മോഡറേറ്റേഴ്സിൻ്റെ സെക്ഷനുണ്ട്, അവിടെ ചെല്ലുക. അവിടെ ചെന്നതിന് ശേഷം മോഡറേറ്റേഴ്സിനൊക്കെ ആഡ് ചെയ്യുന്ന സെക്ഷനുണ്ട്. സോ ഈ ഒരു ചാനലിൻ്റെ ലിങ്ക് നിങ്ങൾക്ക്, അതായത് ഈ നൈറ്റ് ബോട്ടിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ ഇതിനകത്ത് എവിടെ ഒരു ലിങ്ക് കിടപ്പുണ്ട്, അത് സോറി ഞാൻ നോക്കട്ടെ. അതിനകത്ത് നമ്മുടെ നൈറ്റ് ബോട്ടിൻ്റെ ഒരു ലിങ്ക് കിടപ്പുണ്ട്. ഓക്കെ, നൈറ്റ് ബോട്ടിൻ ലിങ്ക് എനിക്ക് തോന്നുന്നു. ഓക്കെ, ഞാനിപ്പം പാർട്ട് ചാനൽ എന്ന് പറഞ്ഞ മുകളിലൊരു ഓപ്ഷൻ കാണാമല്ലോ നിങ്ങൾക്ക്, പാർട്ട് ചാനൽ എന്ന് പറഞ്ഞ മുകളിലൊരു ഓപ്ഷൻ കാണാം. അത് ഞാനൊന്ന് പാർട്ട് ചാനൽ കൊടുക്കുകയാണ്. പാർട്ട് ചാനൽ എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഞാനിപ്പോൾ ചാനലിൽ ജോയിൻ ചെയ്ത് കിടക്കുകയാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം ജോയിൻ ചാനൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നത്. ആക്ച്വലി ഞാനിപ്പോൾ എൻ്റെ ചാനലിൽ നിന്ന് നൈറ്റ് ബോട്ടിനെ ഒഴിവാക്കി. യഥാർത്ഥത്തിൽ എൻ്റെ ചാനലിൽ നിന്ന് നൈറ്റ് ബോട്ടിനെ ഇപ്പോൾ ഒഴിവാക്കി. പക്ഷേ നൈറ്റ് ബോട്ട് എൻ്റെ ചാനല് മോഡറേറ്റർ തന്നെയാണ്. നൈറ്റ് ബോട്ടിന് പക്ഷേ ഞാൻ എൻ്റെ ചാനലിൽ നിന്ന് ഒഴിവാക്കി. ഇപ്പോൾ നിലവിൽ മോഡറേറ്റർ ആണ്. പക്ഷേ എനിക്കിപ്പോൾ ഇപ്പം നൈറ്റ് ബോട്ടിന് എൻ്റെ ഒരു ചാനലിൽ ഒരു കാര്യവും സ്പാം ചെയ്യാനോ ഒന്നും പറ്റില്ല. സോ ഇത് നിങ്ങൾ ആദ്യമായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ഓപ്ഷൻ ജോയിൻ ചാനലായിരിക്കും. സോ നിങ്ങൾ ആ ജോയിൻ ചാനൽ കൊടുത്തിട്ടിരിക്കുക. ജോയിൻ ചാനൽ കൊടുക്കുമ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാം. ഈ ഒരു ലിങ്ക് ഉണ്ടല്ലോ, ഈ ഒരു ലിങ്ക് നിങ്ങൾക്ക് കോപ്പി ചെയ്തതിന് ശേഷം അവിടെ കൊണ്ടുപോയി നമ്മുടെ മോഡറേറ്റർ സെക്ഷനിൽ കൊണ്ടുപോയി യൂട്യൂബ് കമ്മ്യൂണിറ്റി സെറ്റിങ്സിൽ കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും. യൂട്യൂബ് സ്റ്റുഡിയോയിൽ അതിനകത്ത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാൻ പറ്റും. അന്ന് പേസ്റ്റ് ചെയ്യുമ്പോൾ നൈറ്റ് ബോട്ട് എന്ന് പറഞ്ഞ ഇത് കാണിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നൈറ്റ് ബോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പം അതിൻ്റെ സേവ് കൊടുത്തു കഴിഞ്ഞാൽ മോഡറേറ്റർ ആവും. നൈറ്റ് ബോട്ട് നിങ്ങളുടെ ചാനലിൻ്റെ മോഡറേറ്റർ ആവും. ഇതുപോലെയാണ് നമ്മൾ ആക്ച്വലി സ്ട്രീം ലാബ്സും സെറ്റ് ചെയ്യുന്ന ഇതുപോലെയാണ്. പക്ഷേ സ്ട്രീം ലാബ്സ് ഒരു ചെറിയ കാര്യം ഇവിടെ പറയാനുണ്ട്. സോ ഇത്രയൊക്കെയാണ് നമ്മുടെ നൈറ്റ് ബോട്ടിൻ്റെ ഇതിൽ, നൈറ്റ് ബോട്ടിൻ്റെ കാര്യത്തിൽ വരുന്ന ഇത്രയൊക്കെയാണ് നൈറ്റ് ബോട്ടിൽ. നിങ്ങൾക്ക് ഇത് സാധാ ബേസിക് കാര്യങ്ങളാണ്, അല്ലാതെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. സാധാ ഒരു സ്ട്രീം ഞാനിപ്പോൾ ഇത്രയൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. സോ സാധാ ബേസിക് കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഇനി അടുത്തത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ട്രീം ലാബ്സിൻ്റെ ഇതിലേക്കൊന്ന് പോവാം. ഇവിടെ നേരെ സ്ട്രീം ലാബ്സ്, ഓക്കെ സ്ട്രീം ലാബ്സിൻ്റെ എടുത്തിട്ടുണ്ട്. സ്ട്രീം ലാബ്സിൽ കയറുക. നേരെ ജസ്റ്റ് സ്ട്രീം ലാബ്സ് ഒന്ന് അടിച്ചു കൊടുത്താൽ സ്ട്രീം ലാബ്സ് കയറുക. ഡെസ്ക്ടോപ്പ് സൈറ്റാണ് കിടക്കുന്നത്, കണ്ടല്ലോ ഡെസ്ക്ടോപ്പ് സൈറ്റാണ് ഇപ്പോഴും കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം. സോ ഈ റൈറ്റിൽ മുകളിൽ കാണുന്ന ഈ മൂന്ന് ലൈൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്ലൗഡ് ബോട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലൗഡ് ബോട്ട് ഓപ്ഷൻ വേണ്ട, ഇതേപോലെ വരും. സോ അതിനകത്ത് ലോഗിൻ വിത്ത് യൂട്യൂബ് കൊടുക്കുക. ലോഗിൻ വിത്ത് യൂട്യൂബ് കൊടുക്കുമ്പോൾ നിങ്ങൾ നേരത്തെ നമ്മൾ നൈറ്റ് ബോട്ടിൽ ചെയ്തതുപോലെ തന്നെ ലോഗിൻ ചെയ്യുക. ഇതിൽ ലോഗിൻ വിത്ത് യൂട്യൂബ് കൊടുക്കുമ്പോൾ നൈറ്റ് ബോട്ടിൽ ചെയ്തതുപോലെ അതേ സെയിം രീതിയിൽ ലോഗിൻ ചെയ്തിടുക. സോ ഇപ്പോൾ ലോഗിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്, തൽക്കാലം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ ലോഗിൻ ആയി. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലൗഡ് ബോട്ടിൻ്റെ ആ ഒരു ഇൻ്റർഫേസാണിത്. സോ ക്ലൗഡ് ബോട്ടിൽ കയറി കഴിയുമ്പോൾ ലോഗിൻ കൊടുക്കുമ്പോൾ വരുന്ന ആ ഒരു ഇൻ്റർഫേസാണിത്. സോ ഇതിനകത്തും നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരുപാട് ഓപ്ഷൻസ് കാണാം. അൻലിസ്റ്റ് അലർട്ട് ബോക്സ്, ഓൾ വിഡ്ജറ്റ്സ്, ക്ലൗഡ് ബോട്ട് മെർജ്, ചാരിറ്റി, യൂണിവേഴ്സിറ്റി ഹോട്ട്സ്റ്റാർസ്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ക്ലൗഡ് ബോട്ട് എടുക്കുക. ക്ലൗഡ് ബോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അവിടെ കാണാവുന്നതാണ്. സോ ഒരുപാട് ഓപ്ഷൻസ് അവിടെ കാണാം. ഇതിൽ നിങ്ങൾ ഈ കാണുന്ന ഓപ്ഷൻസ് ഒന്നും അനേബിൾ ചെയ്ത് കൊടുക്കരുത്. ക്യാപ്സ് പ്രൊട്ടക്ഷൻ, സിമ്പിൾ പ്രൊട്ടക്ഷൻ, ലിങ്ക് പ്രൊട്ടക്ഷൻ, വേൾഡ് പ്രൊട്ടക്ഷൻ, പാരഗ്രാഫ് പ്രൊട്ടക്ഷൻ, ഇമോട്ട്, ഇതൊന്നും എനേബിൾ ചെയ്ത് കൊടുക്കരുത്. ഇതെല്ലാം ഞാൻ ഓഫ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെയാണ് നൈറ്റ് ബോട്ടിലും. ഞാൻ അത് പറയാൻ വിട്ടുപോയി. നൈറ്റ് ബോട്ടിലും ഇതേപോലെ ഇതെല്ലാം ഓഫാണ്. നൈറ്റ് ബോട്ടിൽ തീർച്ചയായിട്ടും ഇത് എനിക്കൊന്ന് സ്ട്രീം ലാബ്സിൽ ഇത് ഓണായാണ് ഒന്ന് കിടക്കുന്നത്, അതോ ഡീഫോൾട്ടായിട്ട് ഓഫാണെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഞാൻ അതെല്ലാം ഓഫാക്കിയാണ് ഇട്ടേക്കുന്നത്. അതേപോലെ നൈറ്റ് ബോട്ടിലും നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഓഫ് ചെയ്യാൻ മറക്കരുത്. കമാൻഡ്സിൻ്റെ ആ ഒരു സൈഡിൽ ആ ഒരു ഇതിനകത്ത് എവിടെയെങ്കിലും കാണും ആ ഒരു ഓപ്ഷൻ എവിടെയാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. സോ ഇതിനകത്ത് ഈ ക്യാപ്സ് പ്രൊട്ടക്ഷൻ ഇതൊക്കെ ഓഫാക്കി ഇട്ടില്ലെങ്കിലുള്ള മെയിൻ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചാറ്റിൽ ആരെങ്കിലും വന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ
നല്ല ഫുള്ളായിട്ട് ഇങ്ങനെ അടിക്കുക വെച്ചൊരു സെൻറ്റൻസ് എന്തെങ്കിലും അടിക്കുകയാണെങ്കിൽ അപ്പോഴേ നൈറ്റ് ബോട്ട് സ്ട്രീംലാബ്സ് പിടിച്ചിട്ട് ടൈം ഔട്ട് കൊടുക്കും. ഇമോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ ടൈം ഔട്ട് കൊടുക്കും. സിമ്പിൾ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ടൈം ഔട്ട് കൊടുക്കും. ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ ടൈം ഔട്ട്. അങ്ങനെ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതെല്ലാം ഓഫ് ചെയ്തിടാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ടൈം ഔട്ടിൻ്റെ മേളയായിരിക്കും സ്ട്രീമിൽ. സോ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഓഫ് ചെയ്യാൻ ഇടാൻ മറക്കരുത്. സോ അതിന് ഞങ്ങൾ ക്ലൗഡ് ബോട്ടിൽ കയറുക. ക്ലൗഡ് ബോട്ട് ഈ മുകളിൽ കാണുന്ന ക്ലൗഡ് ബോട്ട് നിങ്ങൾ ഇവിടെ ഒരു പച്ച ഒരു ഇതിനകത്തൊരു വെള്ളം ഇത് കാണാം. അവിടെ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഫ് ആക്കാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഓഫ് ആകും. ആ കണ്ടല്ലോ ഓഫ് ആയത്. സോ ഇപ്പോൾ ഇപ്പോഴത്തെ നിലവിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നൈറ്റ് ബോട്ടിൽ പാട്ട് ചാനൽ ചെയ്ത പോലെയാണ്, ജോയിൻ ചാനലും പാട്ട് ചാനൽ ചെയ്ത പോലെയാണ് ഇതിലും ഇതിനകത്തും ഒരു എഫക്റ്റ് വരുന്നത്. അതായത് ഇതിപ്പോൾ മോഡറേറ്ററാണ്, പക്ഷേ നോ യൂസ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു യൂസും ഇല്ല ഇതിനെ കൊണ്ട്. ഇപ്പോൾ വെറുതെ മോഡറേറ്ററായിട്ട് അവിടെ കിടക്കാമെന്നല്ലാതെ ഇതിനകത്ത് കമൻറ്റുകൾ വരികയോ ടൈം സ്പാം ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. അതാണ് എൻ്റെ ഒരു ക്ലൗഡ് ബോട്ട് ഓഫ് ചെയ്തിട്ടൊരു കുഴപ്പം ഒരിതെന്ന് വെച്ചാൽ. സോ നിങ്ങൾക്കിത് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലൗഡ് ബോട്ട് ഓൺ ആക്കുക. സോ ഓക്കെ, ഓണായി കഴിഞ്ഞു. ഓണായി കഴിയുമ്പോൾ നേരത്തെ പോലെ തന്നെ ടൈമേഴ്സ് എടുക്കുക. ഇതിനകത്തും കമാൻഡ്സ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഹലോ എന്നടിക്കുമ്പോൾ എന്താണ് വരേണ്ടതെന്നൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ അതൊക്കെ ഡിസേബിൾ ചെയ്തിട്ടിരിക്കുകയാണ് തൽക്കാലത്തേക്ക്, അതൊന്നും ഞാൻ എനേബിൾ ചെയ്തിട്ടില്ല. സോ ടൈമേഴ്സ് എടുത്തു. ടൈമേഴ്സിൽ ഇതേ നേരത്തെ നമ്മൾ ആഡ് ചെയ്ത പോലെ ആഡ് ടൈമർ എന്ന് പറഞ്ഞൊരു ഇതിൽ ഇതിലും ഒരു സെക്ഷനുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണക്കെ ടൈമും ലൈനും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇൻട്രോ ടൈം ലൈന് ഇതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. സോ എത്ര ലൈൻ കഴിയണം, എത്ര ലൈൻ കഴിഞ്ഞാണ് വരേണ്ടത്, എത്ര ടൈം കഴിഞ്ഞാണ് വരേണ്ടതൊക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിയുക. അതേപോലെ നിങ്ങളുടെ തൊട്ട് മുകളിൽ കാണാം യൂട്യൂബിൻ്റെ www.youtube.com ചാനൽ എന്ന് പറഞ്ഞ് കിടക്കുന്ന, അത് ഇവരുടെ യൂട്യൂബിൻ്റെ ചാനലിൻ്റെ ലിങ്കാണ് ആ കൊടുത്തിരിക്കുന്നത്. അതൊന്ന് പേജ് കോപ്പി ചെയ്യുക. യൂട്യൂബ് കമ്മിറ്റി സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ് ഒരു അണ്ടർലൈൻ ഇട്ട് തൊട്ട് മുകളിൽ കാണുന്ന, റൈറ്റ് സൈഡിൽ തൊട്ട് മുകളിലായിട്ട് കാണുന്ന ഒരു യൂട്യൂബ് കമ്മിറ്റി സെറ്റിംഗ്സ് കാണാം. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക, ഒരു ലിങ്കാണ്. ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നേരെ നിങ്ങളുടെ ചാനലിൻ്റെ ഡാഷ്ബോർഡിലേക്ക് പോകും. അവിടെ ചെല്ലുക. ചെന്നതിന് ശേഷം ഈ ഒരു ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്യുമ്പോൾ സ്ട്രീംലാബ്സ് നേടിക്കാണെങ്കിൽ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. സ്ട്രീംലാബ്സ് സേവ് ചെയ്യുക. മോഡറേറ്റേഴ്സിൻ്റെ അത് സേവ് ചെയ്യുക. മോഡറേറ്റർ ആവും സ്ട്രീംലാബ്സ്. ഇത്രയാണ് നമ്മുടെ സ്ട്രീംലാബ്സ് ചെയ്യേണ്ട കാര്യം. നിങ്ങളെ ടൈമർ നിങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് ആഡ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ട് ഇത്രയാണ് ചെയ്യേണ്ടത്. മോഡറേറ്റർ ആക്കാൻ നൈറ്റ് ബോട്ടിനെയും സ്ട്രീംലാബ്സിനെയും ഒരിക്കലും ചാനലിൻ്റെ മോഡറേറ്റർ ആക്കാൻ മറക്കരുത്. മറന്നു കഴിഞ്ഞാൽ ഇത്രയും ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. അതുപോലെ ക്ലൗഡ് ബോട്ടും ജോയിൻ ചാനലും ചെയ്തിടുക. അതായത് സ്ട്രീംലാബ്സിൽ ക്ലൗഡ് ബോട്ട് ഓൺ ആക്കുകയും നൈറ്റ് ബോട്ടിൽ ജോയിൻ ചാനലും ചെയ്യുക. ഇത് രണ്ടും മറക്കാൻ പാടില്ല. അതേപോലെ ഇനിയാണ് സ്ട്രീംലാബ്സിൻ്റെ ഒരു മെയിൻ ഡിഫക്റ്റ് അല്ലെങ്കിൽ മെയിൻ ഒരു പ്രശ്നം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അത് വേറൊന്നുമല്ല, നമ്മൾ സ്ട്രീംലാബ്സ് സ്ട്രീം തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്തിടുക. സ്ട്രീം എല്ലാ ദിവസവും ലോഗിൻ ചെയ്യുക. ഇല്ലെങ്കിലുള്ള പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രീംലാബ്സ് ഇപ്പം നമ്മൾ ഇന്നത്തെ ദിവസം ലോഗിൻ ചെയ്തില്ല, നാളത്തെ ദിവസം ലോഗിൻ ചെയ്തില്ല, മറ്റന്നാളത്തെ ദിവസം ലോഗിൻ ചെയ്തില്ല, അതിൻ്റെ പിറ്റേ ദിവസം ലോഗിൻ ചെയ്തില്ല എന്ന് വയ്ക്കുക. ഇത്രയും ദിവസം ലോഗിൻ ചെയ്യാതിരിക്കുമ്പോൾ ഒരാഴ്ച, എനിക്ക് 3 ദിവസം ലോഗിൻ ചെയ്യാതിരുന്നപ്പോൾ പണി കിട്ടിയിട്ടുണ്ട്. അതായത് 3 ദിവസം ലോഗിൻ ചെയ്യാതിരുന്നപ്പോൾ ക്ലൗഡ് ബോട്ടും കാര്യങ്ങളെല്ലാം ഓണാണ്, പക്ഷേ സ്ട്രീംലാബ്സ് ടൈമർ കാണിക്കില്ല. അതായത് ഈ കമൻറ്റുകളൊന്നും സ്പാം ചെയ്യില്ല. പോയിൻറ്റ്സ് അടിച്ച് നോക്കുമ്പോൾ പോയിൻറ്റ്സ് മാത്രം കാണിക്കും. അത് 2 ദിവസം പിന്നെ നമ്മൾ ലോഗിൻ ചെയ്താലും ഇപ്പം 3-4 ദിവസം അടുപ്പിച്ച് ലോഗിൻ ചെയ്യാതിരുന്നിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലും പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ട് ഈ സ്ട്രീംലാബ്സ് നേരെ ചൊവ്വേ വർക്ക് ചെയ്യത്തുള്ളൂ. കറക്റ്റായിട്ട് എൻ്റെ വർക്കിംഗ് വരണമെങ്കിൽ പിന്നെ 3 ദിവസം കഴിയണം. അതായത് ഇപ്പം 3 ദിവസം നമ്മൾ ലോഗിൻ ചെയ്യാതിരുന്നു, ഇത് വരാത്തത് കണ്ട് നമ്മൾ ലോഗിൻ ചെയ്തു എന്ന് വെച്ചോ, ലോഗിൻ ചെയ്തു അപ്പോഴും പിന്നെ 3 ദിവസം കഴിയണം. അതായത് പിന്നെ 3 ദിവസം കഴിഞ്ഞാൽ മാത്രമേ ഈ സ്ട്രീംലാബ്സിൻ്റെ കറക്റ്റ് വർക്കിംഗ് വരത്തുള്ളൂ. അതായത് കമൻസ് സ്പാം ചെയ്യും, കറക്റ്റായിട്ട് പോയിന്റ് കാണിക്കുകയൊക്കെ ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ പോയിന്റ് കൗണ്ടഡ് ആവും, പക്ഷേ ഇത് നമ്മൾ കമാൻഡ് അടിച്ചാലൊന്നും പോയിന്റും കാര്യങ്ങളൊന്നും വരില്ല. അത് ഇതിൻ്റെ ഒരു മേജർ ഡിഫക്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്നൊക്കെ പറയാം. സോ അത് ആവാതിരിക്കാൻ വേണ്ടി ഒരൊറ്റ കാര്യം ചെയ്താൽ അത് സ്ട്രീമിൽ കയറുന്നതിന് തൊട്ട് മുമ്പേ നിങ്ങളെ ഇത് മൊബൈൽ എടുക്കുക, ജസ്റ്റ് ലോഗിൻ ചെയ്യുക, അല്ലെ മെയിൽ അടിച്ച് ലോഗിൻ ചെയ്തിടുക. ദാറ്റ്സ് ഓൾ. ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്തിട്ടാൽ മാത്രം, ലോഗിൻ ചെയ്ത് യൂട്യൂബ് കൊടുത്തൊന്ന് ലോഗിൻ ചെയ്തിട്ടാൽ മാത്രം മതി. സ്ട്രീം തുടങ്ങിയതിന് ശേഷം ഒരു സ്ട്രീം തുടങ്ങി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ക്ലോസ് ചെയ്യാം, ഒരു നിർബന്ധമില്ല അവസാനം വരെ ഇട്ടേക്കണം എന്നുള്ളത്. സോ അങ്ങനെ മാത്രം ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും ഇതിനകത്ത് പോയിന്റ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. പോയിന്റ് സെറ്റ് ചെയ്ത് എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങൾ ഈ മോഡ് ടോൾസ് മൊഡ്യൂൾസ് കമാൻഡ്സ് ടൈമേഴ്സ് ക്യൂർഡ്സ് ക്യൂ ലോയൽറ്റി സ്റ്റോർ പോൾസ് ബെറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ കിടക്കുന്നതാണ്. അതിൽ ലോയൽറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ലോയൽറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാം ഇവിടെ ഒരുപാട് പേരുടെ പോയിന്റുകളൊക്കെ കിടക്കുന്നത് ഇങ്ങനെ കാണാം. എൻ്റെ ചാനലിൻ്റെ പോയിന്റുകളാണ്,
ആക്ച്വലി ഇതല്ല പോയിന്റ് എന്ന് വെച്ചാൽ പോയിന്റ് ടേബിള് കൃത്യമായിട്ടുള്ളത് വേറെ ഉണ്ട്, ഇതല്ലാതെ ഓരോരോ പോയിന്റ് ആയിട്ട് ജസ്റ്റ് ചുമ്മാ ഒന്ന് കാണിച്ചേക്കുന്നതാണ്. സോ റിയൽ പോയിന്റ് ഒന്നും അല്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇപ്പം ഞാൻ റീസെറ്റ് ഒന്നും ചെയ്തില്ല, റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന പോയിന്റുകളെല്ലാം പോകും. നിങ്ങൾക്ക് ഇവിടെ റീസെറ്റ് ലോയൽറ്റി ഡാറ്റാ ബേസ് കാണാം. അത് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ നിലവിലുള്ള പോയിന്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ നിലവിലുള്ള പോയിന്റ് നിങ്ങൾക്ക് വേണ്ട, അത് റീസെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റീസെറ്റ് ലോയൽറ്റി ഡാറ്റാ ബേസ് കൊടുത്താൽ മതി. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ സെറ്റിംഗ്സ് ഉണ്ട്, സെറ്റിംഗ്സിൽ ലോയൽറ്റി സിസ്റ്റം എന്ന് പറയുന്നത് അനേബിൾ ചെയ്ത് കൊടുക്കുക. അത് അനേബിൾ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പോയിന്റ് അവിടെ വരത്തുള്ളൂ, പോയിന്റ് കാൽക്കുലേറ്റ് ആവും, നിങ്ങളുടെ സ്ട്രീമിൽ വരുന്ന ആൾക്കാരുടെ പോയിന്റ് കാൽക്കുലേറ്റ് ആവും. പിന്നെ നിങ്ങൾക്ക് പോയിന്റ്സ് പെർ ഇന്റർവൽ എത്ര മിനിറ്റ് എത്ര ഇതാണെന്നൊക്കെ ഉള്ളത് ഇവിടെ നിങ്ങളുടെ സെറ്റിംഗ്സ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് സെറ്റ് ചെയ്ത്, ഇത് എൻ്റെ ഡിഫോൾട്ടായിട്ട് തന്നെ കിടക്കുകയാണ്, ഞാൻ പ്രത്യേകിച്ച് ഒന്നും മാറ്റിയിട്ടില്ല. എന്നിട്ട് സേവ് സെറ്റിംഗ്സ് കൊടുക്കുക. അതേപോലെ നിങ്ങൾക്ക് ഇതിനകത്ത് ആരുടെയൊക്കെ പോയിന്റ് ഡിലീറ്റ് ചെയ്യണം, ആർക്കെങ്കിലും പോയിന്റ് കൊടുക്കണം, അതൊക്കെ സാധിക്കും. കൂടുതൽ ആഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറ്റും ഇതിനകത്ത്. സോ ഇത്രയാണ് നമ്മുടെ സ്ട്രീം ലാബ്സിനെ കൊണ്ടുള്ളത്. നമ്മൾ സ്ട്രീം ലാബ് നൈറ്റ് ബോട്ടിൽ പോയിന്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ സ്ട്രീം ലാബ്സിലാണ് പോയിന്റ് എനേബിൾ ചെയ്തിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ പേരും സ്ട്രീം ലാബ്സ് ചെയ്ത് മാത്രമേ ഞാനും കണ്ടിട്ടുള്ളൂ. സോ സ്ട്രീം ലാബ്സിലാണ് പോയിന്റ് എനേബിൾ ചെയ്യുന്നത്. ഈ സെറ്റിംഗ്സിൽ എനേബിൾ ചെയ്യാൻ ഇടാൻ അനേബിൾ ചെയ്തിടാൻ മറക്കരുത്. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ സ്ട്രീം ലാബ്സിൻ്റെയും നൈറ്റ് ബോട്ടിൻ്റെയും ഒരു പ്രധാന കാര്യങ്ങൾ. ഇത്രയൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, മെയിനായിട്ട് ബേസിക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പിന്നെ നൈറ്റ് ബോട്ടിൽ ഗീവ് അവേ കൊടുക്കാൻ, ഇങ്ങനെ റാൻഡം കമൻറ്റ് സെലക്ഷൻ, ഇങ്ങനെയൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതൊന്നും ഞാൻ മൊത്തത്തിൽ കവർ ചെയ്തിട്ടില്ല, കാരണം ഇപ്പോൾ തന്നെ വീഡിയോയുടെ ലെങ്ത് എന്ന് പറയുന്നത് 20 മിനിറ്റ് കൂടുതൽ പോയി കാണും. സോ ഒരു അത്യാവശ്യം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഇത്രയും കൂടുതൽ ലെങ്ത് ആയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ എന്തായാലും നിങ്ങൾ നൈറ്റ് ബോട്ട് ഒരു പുതിയ ചാനൽ തുടങ്ങുന്ന അല്ലെങ്കിൽ പുതിയൊരു സ്ട്രീമർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ നൈറ്റ് ബോട്ടിൻ്റെയും ഈ ഒരു എന്താണ് സ്ട്രീം ലാബ്സിൻ്റെയും യൂസ് നല്ലത് തന്നെയായിരിക്കും. കാരണം മോഡറേറ്റേഴ്സിനൊക്കെ സെലക്ട് ചെയ്യാൻ പോയിന്റ് തീർച്ചയായിട്ടും നല്ലൊരു കാര്യം തന്നെയായിരിക്കും. പോയിന്റ് വെച്ച് നിങ്ങളുടെ മോഡറേറ്റേഴ്സിൻ്റെ ആ ഒരു ആക്ടിവിറ്റി, അതായത് എത്രത്തോളം ആക്റ്റീവായി നിൽക്കുന്ന മോഡറേറ്ററാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെ ചെയ്യുക. അപ്പോൾ ഇത് ഇത്രയൊക്കെയാണ് സ്ട്രീം ലാബ്സിൻ്റെ നൈറ്റ് ബോട്ടിൻ്റെയും ബേസിക് സെറ്റിംഗ്സ്. സോ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നത്, അതുപോലെ മറ്റുള്ളവർക്കും ഉപകാരപ്പെട്ടെ എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സിനൊക്കെ പറ്റുമെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സ്ട്രീം ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയണം, ഇതിനെപ്പറ്റി അറിയാത്ത ഫ്രണ്ട്സുകൾ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചും സബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അത് സബ് ചെയ്യുന്നതിൻ്റെ കൂടെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ അനേബിൾ ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നമ്മൾ ഇനി സ്ട്രീം വരുമ്പോഴും ഇതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് വീഡിയോസും ഗെയിം പ്ലേസും ഒക്കെ ഇടുമ്പോഴും നിങ്ങൾക്ക് കൃത്യമായ നോട്ടിഫിക്കേഷൻ ലഭിക്കൂ. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സോ വീണ്ടും മറ്റൊരു ഇടുക്കാച്ചി സ്ട്രീമോ അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോസ് ഒക്കെ കാണുന്നവരെ, ദിസ് ഈസ് ഇന്ത്യൻ ട്രെയിൻ സൈനിങ് ഓഫ്. ബി ഹാപ്പി, സ്പ്രെഡ് ഹാപ്പിനെസ്, കീപ് സ്മൈലിംഗ് ഗൈസ്.